ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അഹിലാസ് ക്രാഫ്റ്റ് വേൾഡ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് സ്റ്റിക്കി പേപ്പർ ഫ്ലവറാണ്. അതിനാവശ്യമായ സാധനങ്ങൾ കളർ പേപ്പർ, ഫെവിക്കോൾ, കത്രിക, സ്കെയിൽ, പെൻസിൽ. അതിനു മുമ്പ് എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ അമർത്തിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഇനി നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. നമുക്കൊരു കളർ പേപ്പർ എടുത്ത് ഹാഫായിട്ട് കട്ട് ചെയ്യാം. അതുപോലെ തന്നെ ഗ്രീൻ പേപ്പറും കട്ട് ചെയ്യാം. അങ്ങനെ നമ്മൾ രണ്ട് പേപ്പേഴ്സും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് യെല്ലോ മാറ്റി വെച്ചിട്ട് ഗ്രീൻ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. അങ്ങനെ ഫോൾഡ് ചെയ്ത് നല്ല തിന്നായിട്ട് ഫോൾഡ് ചെയ്യണം. നമ്മൾ ഫോൾഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ഫോൾഡ് ചെയ്തു. ഇനി നമ്മൾക്ക് ഗം വെച്ച് സ്റ്റിക്ക് ചെയ്യാം. അങ്ങനെ നമ്മൾ ഫോൾഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ രണ്ടറ്റവും വെട്ടാം. അങ്ങനെ നമ്മൾ ഇതിൻ്റെ രണ്ടറ്റവും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. എന്നിട്ട് യെല്ലോ പേപ്പർ എടുത്തിട്ട് അത് ഒന്നും കൂടെ ഫോൾഡ് ചെയ്യാം. അങ്ങനെ നമ്മൾ ഫോൾഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഇതിൻ്റെ ഒരു ചെറിയ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളയണം. നമുക്ക് കട്ട് ചെയ്യാം. അങ്ങനെ നമ്മൾ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ പേപ്പർ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇവിടെ വെച്ചിട്ട് സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈൻ വരച്ചെടുക്കാം. ലൈൻ വരച്ചതിന് ശേഷം നമ്മൾക്ക് കട്ട് ചെയ്യാം. നമ്മൾക്ക് ഇങ്ങനെ ഇത്രയും വീതിയിലാണ് കട്ട് ചെയ്യേണ്ടത്. അങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ആ അറ്റം വരെ കട്ട് ചെയ്യാം. അങ്ങനെ നമ്മളിവിടെ ഇതൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇത് ഓപ്പൺ ചെയ്യാം. ഇങ്ങനെ ഓപ്പൺ ചെയ്ത ശേഷം നമുക്കിതിങ്ങനെ തിരിച്ച് വയ്ക്കാം. അപ്പോൾ നമ്മൾ ഈ ലൈൻ വരച്ചവിടെ നമ്മൾക്ക് എന്ത് ചെയ്യാം, ഫെവിക്കോൾ അപ്ലൈ ചെയ്യാം. അങ്ങനെ നമ്മളിവിടെ ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിങ്ങനെ വെച്ച് തിരിച്ച് ഇങ്ങനെ ഒട്ടിക്കാം. അങ്ങനെ നമുക്ക് മുഴുവൻ ഒട്ടിക്കാം. നമ്മളിവിടെ ഇതാ ഒട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. കറക്റ്റായിട്ട് ഒട്ടിക്കാം. അങ്ങനെ നമ്മുടെ പശ ഇവിടെ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇത് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ ഗ്രീൻ പേപ്പർ എടുക്കാം. ഇവിടെ 5.5 സെൻറ്റിമീറ്ററും ഇവിടെ 11 സെൻറ്റിമീറ്ററുമാണ്. ഇനി നമ്മൾ ഗ്രീൻ പേപ്പർ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ നിന്ന് ഒരു ലൈറ്റായിട്ടൊരു വര വരയ്ക്കാം. അങ്ങനെ നമ്മളിവിടെ ഇതാ ലൈറ്റായിട്ട് ഒരു ലൈൻ വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ലീഫാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇനി നമുക്ക് കട്ട് ചെയ്യാം. കട്ട് ചെയ്യേണ്ടത് എങ്ങനെ വെച്ചാൽ വി ഷേപ്പിലാണ്. ആദ്യം നമ്മൾ ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ ചെരിച്ച് കട്ട് ചെയ്യും ലൈറ്റായിട്ട്. എന്നിട്ട് ഇങ്ങനെ ഈ വര വരെ കട്ട് ചെയ്യാം. കണ്ടു, ഒരു എലൻ്റെ ഒരു ഇത് വന്നിട്ടുണ്ട്. ഇനി ബാക്കി നമുക്ക് അതേപോലെ കട്ട് ചെയ്യാം. ഇങ്ങനെ നമ്മളിവിടെ ഫുള്ളായിട്ട് നമ്മുടെ ലീഫ് വെട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾക്ക് പെൻസിൽ എടുത്തിട്ട് ഇതിൻ്റെ അറ്റമൊക്കെ ഒന്ന് ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ലീഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ ചെയ്ത് വെച്ച റോൾ ചെയ്ത് വെച്ച സ്റ്റിക്കും കട്ട് ചെയ്ത് വെച്ച യെല്ലോ പേപ്പറും എടുക്കാം. ഇനി നമുക്കിവിടെ ഫെവിക്കോൾ അപ്ലൈ ചെയ്യാം. ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ട്
ഈ സ്റ്റിക്കിൽ നമുക്ക് അങ്ങനെ റോൾ ചെയ്യാം. ഒന്ന് റോളായ ശേഷം നമുക്ക് ഇവിടെ കുറച്ചും കൂടെ ഫെവിക്കോൾ അപ്ലൈ ചെയ്യാം. എന്നിട്ട് നമുക്ക് ഒന്നും കൂടെ റോൾ ചെയ്യാം. റോൾ ചെയ്യുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ നിലത്തേക്ക് നിലത്തേക്ക് ഇങ്ങനെ താഴത്തേക്ക് ഇങ്ങനെ 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 റോൾ ചെയ്യാം. അങ്ങനെ നമ്മളിവിടെ ഇത് റോൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ആ നേരത്തെ വെച്ച ആ ലീഫ് എടുക്കാം. എന്നിട്ടിവിടെ ഗ്ലൂ അപ്ലൈ ചെയ്യാം. നമ്മളിവിടെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ ഇത് ഒട്ടിച്ച പോലെ ഇതും ഇങ്ങനെ റോൾ ചെയ്ത് ഒട്ടിക്കാം. അങ്ങനെ നമ്മുടെ ലീഫ് ഇവിടെ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ സ്റ്റിക്കി പേപ്പർ ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ അതുപോലത്തെ ഒരെണ്ണം കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് നമ്മൾക്ക് ഫ്ലവർ വേസിലൊക്കെ വെക്കാം, നല്ല ഭംഗിയായിരിക്കും കാണാൻ. അപ്പോൾ നിങ്ങളൊക്കെ ഇതൊന്ന് വീട്ടിൽ ഉണ്ടാക്കി നോക്കുക. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇതിലേതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റും കൂടെ ചെയ്യുക. താങ്ക് യു. അസ്സലാമു അലൈക്കും.